ആ ഒരു സെക്ഷൽ ടോക്ക് വരെ അങ്ങനത്തെ രീതിയിൽ വരെ പലരും എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നിന്നെ ആരും അക്സെപ്റ്റ് ചെയ്യില്ല, സോ നിന്നെ ഞാൻ എൻ്റെ കീപ്പായി വെക്കാന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. ഇതെന്താ, ജെസിബിയുടെ ഫ്രണ്ട് ആണോ? എന്റെ അടുത്ത് പറഞ്ഞു നീ വെള്ള കൂടെ നടന്നിട്ടുണ്ടെങ്കിൽ നീ നശിച്ചു പോകും. എന്നെ പോലെ നല്ല ഗ്ലാമർ ഒക്കെ ഉള്ള സുന്ദരി, മേ ബി അതുകൊണ്ടായിരിക്കും പലരും എന്നോട് ചോദിച്ചത് എങ്ങനെയാണ് ഇത്രയും പോസിറ്റീവ് ആയിട്ടിരിക്കാൻ പറ്റുന്നത്. ഞാനിങ്ങനെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിരിക്കുന്ന ഒരാളായ കാരണം തന്നെ പല രീതിയിലുള്ള നല്ല പച്ച മലയാളത്തിലുള്ള കമൻസ് അതുപോലെ നല്ല രീതിയിലുള്ള മെസ്സേജുകളൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പല വീഡിയോസിൻ്റെ അടിയിലും ഇതെന്താ ജെസിബിയുടെ ഫ്രണ്ടാണോ, അതുപോലെ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, ഓരോന്ന് ഇറങ്ങിക്കോളും കാലത്ത് തന്നെ, അങ്ങനെ പല രീതിയിൽ പല ചിലവർ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് എന്താ പറയുക, നിനക്ക് നിന്നെ ആരും അക്സെപ്റ്റ് ചെയ്യില്ല, സോ നിന്നെ ഞാൻ എൻ്റെ കീപ്പായി വെക്കാമെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. കാരണം എൻ്റെ ഒരു ഔട്ടർ ലുക്ക് കണ്ടിട്ട് നിന്നെ ആരും കെട്ടിക്കൊണ്ടു പോവില്ല, അങ്ങനെ പറഞ്ഞ് പല രീതിയിലും വന്ന് ആ ഒരു സെക്ഷുവൽ ടോക്ക് വരെ അങ്ങനത്തെ രീതിയിൽ വരെ പലരും എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ എടുക്കും, സ്ക്രീൻഷോട്ട് എടുക്കും, നേരെ കൊണ്ട് എൻ്റെ ഇൻസ്റ്റയിൽ സ്റ്റോറി അങ്ങോട്ട് ഇടും. കാരണം എൻ്റെ സപ്പോർട്ട് ചെയ്യാൻ കുറേ പേരുണ്ട് ഇപ്പോൾ. അപ്പോൾ അവർ കയറി അങ്ങോട്ട് ഇറങ്ങിക്കൊടുക്കും. നമ്മളായി പറയുമ്പോഴാണല്ലോ വലിയ വിപ്ലവമാവുക. അപ്പോൾ അവർ പറയാനുള്ളത് നല്ല രീതിയിൽ പറഞ്ഞ് ഒതുക്കും. ഇപ്പം അടുത്ത് എൻ്റെ ഒരു ഫോട്ടോഷൂട്ട് കഴിഞ്ഞു, അതൊട്ടും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ നല്ലൊരു രീതിയിൽ എന്താ പറയുക, നല്ലൊരു ഹൈപ്പ് ആയിരുന്നു എനിക്ക്. കാരണം ഞാൻ വളരെയധികം ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു ഒരു മോഡലിംഗ് ആ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങണമെന്ന്. പക്ഷെ ഞാൻ കുറേ പേരെടുത്ത് കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ എന്താ പറഞ്ഞത്, എനിക്ക് സമയമുണ്ട്, എൻ്റെ ഒരു അപ്പിയറൻസ് കണ്ടിട്ട്, ഐ മീൻസ് ഫേസിലൊരു ചെറിയൊരു മിസ്റ്റേക്ക്, അത് എനിക്കൊരു മിസ്റ്റേക്കായിട്ട് ഇപ്പോൾ തോന്നുന്നില്ല, മുന്നേ എനിക്ക് തോന്നിയിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്കത് തോന്നുന്നില്ല. അപ്പോൾ അത് കണ്ടിട്ട് അവർ പറഞ്ഞത് സമയമുണ്ട് നിനക്ക്, അപ്പോൾ അതൊക്കെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം മതിയില്ലേ എന്ന് പറഞ്ഞു. അത് പോരാഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിച്ചു, അപ്പോൾ അവനും ഇതുപോലെ മോഡലിംഗ് ഫീൽഡിലുള്ളതാണ്. അപ്പോൾ അവൻ പറഞ്ഞത് നിന്നെ ഇറക്കാം, പക്ഷെ അതൊരു സ്പെഷ്യലായിട്ട് നിൻ്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടി ഇറക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ, ഞാനും നോർമൽ ഒരാൾ തന്നെയാണ്. അപ്പോൾ ഞാൻ കരുതി എന്തായാലും വേണ്ട, അവൻ അങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് റാമ്പിൽ ഇറങ്ങേണ്ട ആവശ്യമില്ല എന്ന് തോന്നി. പിന്നെ ആ ടൈമിലാണ് എനിക്ക് സർജറീസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ സർജറീൻ്റെ കാര്യം എല്ലായിടത്തും ഇൻസ്റ്റയിൽ പറയാം, പോരാത്തതിന് എനിക്ക് നടക്കാണ്ട് പോയൊരു ആഗ്രഹം കൂടെ എല്ലായിടത്തും പറയാമെന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ഒരു ഓൺ വോയിസ് ചെയ്തിട്ടു. അങ്ങനെ അത് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും അത്യാവശ്യം കുറേ പേര് കണ്ടു. അപ്പോഴാണ് എൻ്റെ മമ്മി കണ്ടത്. മമ്മി എന്ന് പറയുമ്പോൾ ട്രാൻസ്വുമൺ ആയ ദീപേശ് റാണി, മമ്മി കണ്ടു. മമ്മീനെ ഞാൻ ഡെയിലി മെസ്സേജ് അയക്കുന്നത്, പക്ഷേ ഈ ഒരു കാര്യത്തിനെ കുറിച്ച് മമ്മിയെടുത്ത് ഞാൻ പറയേ ഒന്നും ഉണ്ടായില്ല. അപ്പം മമ്മിക്ക് അത് ഭയങ്കര വിഷമമായിരുന്നു. എൻ്റെ എന്നെ ചീത്ത പറഞ്ഞു, ഇത്രയും നാളെ എൻ്റെ മമ്മി മമ്മി എന്ന് വിളിച്ച് നടന്നിട്ട് സ്വന്തം മോളെ പോലെ കരുതിയിട്ട് എൻ്റെ ഒരു ചെറിയ ആഗ്രഹം പോലും നടത്താൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കുറേ വിഷമമൊക്കെ പറഞ്ഞു. അപ്പം മമ്മി പറഞ്ഞു, എന്നാ നിൻ്റെ സർജറി, അതിന് മുന്നേ ഞാൻ വന്ന് നിൻ്റെ ആഗ്രഹം നടത്തിയിരിക്കുന്നു എന്നുള്ള രീതിയിൽ. January 5 ആയിരുന്നു എനിക്ക് ഫസ്റ്റ് സർജറി. കാരണം സർജറി കഴിയുമ്പോഴേക്കും ചെറിയ മാറ്റങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട്, അത് പെട്ടെന്ന് ഒരാൾക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല. അപ്പോൾ അതിന് മുന്നേ ഞാൻ എങ്ങനെയായിരുന്നു നോർമൽ ആ ഒരു കോലത്തിൽ, അതായത് ഈ ഒരു രൂപത്തിൽ തന്നെ എനിക്ക് നല്ല എന്നുവെച്ചാൽ ഇൻസ്റ്റയിൽ അത്യാവശ്യം ഫോളോവേഴ്സൊക്കെ ഉണ്ട്, പക്ഷേ എന്നെ ഇതുവരെ ആരും ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്ത് ഒരു ഫോട്ടോഷൂട്ട് നടത്താമെന്നോ, അതുപോലെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് മോഡലിംഗ് ഇഷ്ടമായിരുന്നു, അപ്പോൾ അതിനൊന്നും ആരും സപ്പോർട്ട് ഇല്ലായിരുന്നു. അങ്ങനെ മമ്മി വന്നു. മമ്മി January 2 വന്ന് മമ്മി എന്നോട് ചോദിച്ചു ഏത് തീമാണ് വേണ്ടത് നിനക്ക്, നീ നിൻ്റെ ഇഷ്ടത്തിന് ചെയ്യാമെന്ന് പറഞ്ഞു. ഇത്രയും മേക്കപ്പൊക്കെ ചെയ്ത് നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഏത് തീമ ഒന്നും ഒരു ഐഡിയ ഇല്ല. അപ്പം മമ്മി വരണ അന്ന് മമ്മി എന്ത് ചെയ്തു വെച്ചാൽ മമ്മിയുടെ ഫസ്റ്റ് ഒരു റെഡ് ലെഹങ്കയിലായിരുന്നു, അത് തന്നെ സ്വന്തം മോൾക്കും തരാമെന്ന് കരുതി. അതായത് മമ്മിയുടെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ മോൾക്കും തരാമെന്ന് കരുതി. അങ്ങനെ ആ ഫോട്ടോഷൂട്ട് ഒക്കെ കഴിഞ്ഞു, പിക്കൊക്കെ ഞങ്ങൾ ഇൻസ്റ്റയിൽ ഇട്ടു. അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാവരും അത് സപ്പോർട്ട് ചെയ്തു, ആക്സെപ്റ്റ് ചെയ്തു. കുറേ പേര് എൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കി. അതിൻ്റെ ഇടയിലും കുറേ പേര് നെഗറ്റീവ് പറയുന്നവരുണ്ട്. അതിനുശേഷം എനിക്ക് കുറേ നല്ല രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ മുന്നേ എനിക്കിത് ഭയങ്കര വിഷമമായിരുന്നു, പക്ഷേ ഇപ്പം ഞാനിതിനെ ആലോചിച്ചിട്ട് എനിക്കിപ്പോൾ ഒരു സങ്കടമില്ല. കാരണം എന്താ, നമ്മൾ യൂണിക്കോണൊക്കെ കണ്ടിട്ടില്ലേ, യൂണിക്കോണിനൊക്കെ ഒറ്റ ഒരു പീസേ ഉള്ളൂ, അതൊക്കെ റയർ ഐറ്റം. അതുപോലെയാണ് ഇപ്പോൾ ഞാൻ, ദൈവം നമുക്ക് എല്ലാവരും ഒരുപോലെ ആക്കി കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുക, അങ്ങനെ ശരിയാവില്ലല്ലോ. എന്തെങ്കിലും ഒരു വ്യത്യസ്തം ദൈവം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനപ്പുറം വേറെ എന്തെങ്കിലും കഴിവ് തരുന്നുണ്ടായിരിക്കും നമുക്ക്. പിന്നെ ഇവക്ക് എന്ന് പറയുമ്പോൾ ഒരുപാട് ഞാൻ പറഞ്ഞു മോശം എക്സ്പീരിയൻസ് കുറേ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കോളേജിൽ നിന്ന് തന്നെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, നമുക്ക് എപ്പോഴും കൂടെ ഉണ്ടാവുക നമ്മുടെ ഫ്രണ്ട്സ് അല്ലേ, അവരുടെ അടുത്ത് നിന്ന് തന്നെയാണ് ഫസ്റ്റ് അവർക്ക് ഭയങ്കര മോശമായിട്ടൊരു എക്സ്പീരിയൻസ് ഉണ്ടായത്. ഞങ്ങളുടെ കൂടെ വേറെയും 3-4 പേരുണ്ടായിരുന്നു.
ഞങ്ങളൊക്കെ നല്ല കമ്പനി ആയിരുന്നു, എല്ലായിടത്തേക്കും ഒരുമിച്ച് പോവുള്ളൂ, ഫുഡ് കഴിക്കുള്ളൂ, ഞങ്ങൾ ഇഷ്ടംപോലെ സ്ഥലത്തേക്ക് കറങ്ങാനൊക്കെ പോയിട്ടുണ്ട് കേട്ടോ കോളേജുള്ള ടൈമിൽ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നല്ല കമ്പനി ആയിരുന്നു. അപ്പോൾ ഒരു സമയത്ത് ഇവളുടെ പേരും പറഞ്ഞിട്ട് ഞങ്ങൾ തമ്മിൽ എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളായി. എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇവളുടെ കൂടെ നടന്നിട്ടുണ്ടെങ്കിൽ നീ നശിച്ചു പോവും. അത് അവർക്ക് കാണാൻ പറ്റുന്ന അവർ പറഞ്ഞത്. എന്നായാലും നീ നശിച്ചു പോവും ഇവളുടെ കൂടെ നടന്നിട്ട്. ഇവൾക്ക് ഞാൻ ഇൻസ്റ്റയിലൊക്കെ റീൽസൊക്കെ ചെയ്യുന്ന കാരണം കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാരണം ഇവളെ ഒരു മോശം പെൺകുട്ടിയാണ് ആ ഒരു രീതിയിൽ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു. നല്ല പച്ചയ്ക്ക് പറഞ്ഞു എൻ്റെ അടുത്ത്, നല്ല ഓപ്പൺ ആയിട്ട് പറഞ്ഞു, നീ അവളുടെ കൂടെ കൂടി കഴിഞ്ഞാൽ നീ നശിച്ചു പോവും. എന്നിട്ട് അന്ന് വൈകുന്നേരം ഇവളുടെ അടുത്തും പറഞ്ഞു, എൻ്റെ അടുത്തും പറഞ്ഞു. അന്ന് വൈകുന്നേരം ഇവൾ വിളിച്ചിട്ട് എന്നെ വിളിച്ചിരുന്ന് ഭയങ്കര കരച്ചില്ല, നീ എന്നോട് സംസാരിക്കേണ്ട, നീ അവരുടെ അടുത്തേക്ക് പൊക്കോ, ചിലപ്പോൾ നീ എൻ്റെ കൂടെ നടന്ന് അവർ പറഞ്ഞ പോലെ നശിച്ചു പോയാലോ, നീ എൻ്റെ അടുത്തേക്ക് വരണ്ട പൊക്കോ എന്ന് പറഞ്ഞു ഭയങ്കര കരച്ചില്ല. ഞാൻ പറഞ്ഞു, അവരെന്ത് വേണേ പറഞ്ഞോട്ടെ, നിൻ്റെ ക്യാരക്ടർ എനിക്കറിയാം, അതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല. അങ്ങനെ പറഞ്ഞ സമയം ഭയങ്കര കരച്ചിലും ബഹളമായിരുന്നു. അതുപോലെ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും, ഞാൻ ഇതുവരെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലേ, ഇപ്പോഴും ഡൗട്ടുള്ളവരുണ്ട്. ആക്ച്വലി ഞാനിപ്പോൾ രണ്ട് സർജറി കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ടും നടക്കുകയാണ്. നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ദന്ത കോളേജിൽ തന്നെയാണ്, ഗവൺമെൻറ് ദന്ത കോളേജിലാണ്. അതായത് എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വന്തം വീട്ടിൽ നിന്നിട്ട് ആ ഞാൻ വന്നോട്ടാ എല്ലാവരും അടുത്തും അത് പറയില്ല. അതുപോലെ കാരണം അവിടെ ഉള്ള എല്ലാ ഡോക്ടേഴ്സിൻ്റെ അടുത്തും ഞാൻ ഭയങ്കര കമ്പനിയാണ്, അവരതുപോലെ ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പോൾ സർജറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അവർ വിളിച്ച് ചോദിക്കും, കുഴപ്പമൊന്നുമില്ലല്ലോ നിനക്ക്, ഓക്കെ അല്ലേ. അപ്പോൾ സ്റ്റിച്ച് ഇടുമ്പോഴാണെങ്കിൽ പോലും അവനോട് ചോദിക്കും, വേദന ഉണ്ടെങ്കിൽ പറയണാട്ടാ, ഇവളെന്തൊക്കെ അറിയാത്തത്, എന്ത് മനുഷ്യനൊന്നല്ലേ, ഒരു തുള്ളി കണ്ണീരൊന്നും പോകണില്ലല്ലോ. അങ്ങനെ പറഞ്ഞ് ഭയങ്കര ഫ്രണ്ട്ലി ആണ് ഡോക്ടേഴ്സൊക്കെ, ഭയങ്കര സപ്പോർട്ടാണ്. അവർ പറഞ്ഞിരിക്കുന്നത് നിന്നെ ഇതൊക്കെ മാറ്റി നിന്നെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മുന്നിൽ നമുക്ക് കാണിച്ചു കൊടുക്കാന്നുള്ള ഒരു മൈൻഡിലാണ് ഡോക്ടേഴ്സൊക്കെ. കാരണം ഭയങ്കര ഓപ്പൺ ആണ് ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ. ഞാൻ എൻ്റെ ലൈഫിലുണ്ടായ എല്ലാ കാര്യം അവരുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം നല്ല ട്രീറ്റ്മെൻറ്റാണ് എനിക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അവർ പറയുന്നത് ഇപ്പോൾ രണ്ട് സർജറി കഴിഞ്ഞല്ലോ, ഇനി ഒരു സർജറിയും കൂടി ഉണ്ട്, ഒരു പല്ലും കൂടി എനിക്ക് എടുത്ത് കളയാനുണ്ട്. അപ്പോൾ അത് സർജറി ടൈപ്പ് ചെയ്തിട്ട് എടുത്ത് കളയാൻ പറ്റുള്ളൂ. കാരണം വായ നിറച്ച് പല്ലാവും, ആവശ്യമില്ലാത്ത പല്ല് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ കാരണം പറഞ്ഞു പോകാനൊക്കെ ഭയങ്കര പ്രയാസമായിരുന്നു. ഇതുവരെ ഒറ്റ പല്ലും കൈകൊണ്ട് ഞാൻ പറിച്ചിട്ടില്ല, ഒക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് പറിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അവരിപ്പോൾ ക്ലിപ്പിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കാം, നമുക്ക് മാക്സിമം ക്ലിപ്പിടാം, ക്ലിപ്പിട്ട് കഴിഞ്ഞാൽ നമുക്കത് ഫുൾ കട്ട് ചെയ്ത് സർജറി ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. എന്നോട് പറഞ്ഞു എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ കഴിച്ചോളൂ, ഇങ്ങനെ ഇരുന്ന് ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞു. ഇത്രയും നാൾ എന്നെ നെഗറ്റീവ് പറഞ്ഞ് തളർത്തിയവരുടെ മുന്നിൽ അവർ ജസ്റ്റ് നെഗറ്റീവ്, അവർക്ക് ഈ മെസ്സേജ് കമൻസ് ഇടാൻ മാത്രമേ പറ്റുള്ളൂ. പക്ഷെ അവർ പോലും എത്താൻ ചിലപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും, പക്ഷെ ആ പൊസിഷനിൽ അവർക്ക് ഇതുവരെ എത്താൻ സാധിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് എത്തിപ്പെടാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കിപ്പോൾ ഒരു എന്താ ഉറപ്പുണ്ട്. കാരണം ആ ഫോട്ടോഷൂട്ട് കഴിഞ്ഞതോടുകൂടി എൻ്റെ ലൈഫിൽ ഭയങ്കര ചേഞ്ചാണ് വന്നത്. അപ്പോൾ എനിക്ക് നെഗറ്റീവ് പറയാനുള്ളവർ മെയിനായിട്ട് പറയാനുള്ളതാ, നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റ് വരിക, നിങ്ങളുടെ മുഖത്ത് വലിയ മാറ്റങ്ങൾ വരിക, നിങ്ങൾക്ക് അത് എത്രത്തോളം സങ്കടമായിരിക്കും. അതുപോലെ അപ്പോൾ മറ്റുള്ളവർ അത്രയും നാളും ചിലപ്പോൾ നിങ്ങളുടെ കൂടെ നടന്നവർ പോലും നിങ്ങളെ ഇട്ടിട്ട് പോകും. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക എങ്ങനെയാണ് ഇങ്ങനെ പോലുള്ളവർക്ക് എത്രത്തോളം അത് ഹേർട്ടാവുന്നുണ്ട്, ഫീൽ ആവുന്നുണ്ട് എന്നുള്ളത്. പിന്നെ എന്താ പറയാനുള്ളത്, നിങ്ങൾ നെഗറ്റീവ് പറഞ്ഞു, എനിക്കൊരു കുഴപ്പമില്ല. ഇപ്പം മാതൃഭൂമിൻ്റെ ഒരു ന്യൂസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അതിലും കുറേ നെഗറ്റീവ്സ് വന്നു. ഓ, സഹതാപം പിടിച്ചു പറ്റാനുള്ള അടുത്ത സൈക്കോളജിക്കൽ മൂന്നൊക്കെ പറയുന്നു. എന്തിനാ എനിക്ക് സഹതാപം കിട്ടിയിട്ട്, എന്തിനാ, ഒരു ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും ചോദിച്ചു, ഞാൻ ഫോട്ടോഷൂട്ട് ചെയ്തത് അങ്ങോട്ട് പൈസ കൊടുത്തിട്ടാണ്, ഒരിക്കലുമല്ല. മമ്മി എൻ്റെ സ്വന്തം അമ്മയുടെ പോലെ തന്നെയാണ് എന്നെ ഒരു മോളായി തന്നെ കാണുന്നത്. അപ്പം മമ്മി സ്വന്തം മക്കളുടെ ആഗ്രഹം എങ്ങനെയായിരിക്കും നടത്തുക, ആ ഒരു രീതിയിലാണ് വന്ന് നടത്തിയത്. അല്ലാണ്ട് പൈസ ചെയ്തിട്ടോ പൈസ കൊടുത്തിട്ടോ അല്ല ഞങ്ങൾ മാധ്യമങ്ങളെ ഇങ്ങോട്ട് വിളിക്കുന്നത്. അവർ എൻ്റെ ഈ ഒരു ഫോട്ടോഷൂട്ട് കണ്ടു, മറ്റുള്ളവർക്കും കൂടി ഞാൻ ഇൻസ്പയറിംഗ് ആണെന്ന് തോന്നിയതുകൊണ്ടാണ് ഇങ്ങനത്തെ പല ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് വരുന്നത്. അതുപോലെ ഇൻസ്റ്റയിൽ കുറേ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എൻ്റെ ഫസ്റ്റ് യൂട്യൂബിൽ എന്നെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടത് നമ്മുടെ ജോക്കുട്ടൻ ചേട്ടനായിരുന്നു. ആളാണ് എനിക്ക് ഭയങ്കര എന്താ പറയുക കടപ്പാടുണ്ട് ആളോട്. കാരണം എൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കി, എനിക്ക് എത്രത്തോളം വിഷമം ഉണ്ട്. കാരണം എനിക്കിത് 18 കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാമായിരുന്നു, പക്ഷേ ആ ടൈമിലാണ് അമ്മയ്ക്ക് പെട്ടെന്ന് വലിയൊരു എമർജൻസി സർജറിയൊക്കെ വേണ്ടി വന്നു. ഞാൻ പറഞ്ഞില്ല, അച്ഛൻ കാറ്ററിംഗ് ആണ്. അപ്പോൾ ആ ഒരു വരുമാനത്തിലാണ് ഞങ്ങൾ കഴിയണത്. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് പറ്റില്ല. പിന്നെ ഞാൻ ഡിഗ്രി പഠിക്കുമായിരുന്നു, ഡിഗ്രി കഴിഞ്ഞ് ഇനിയിപ്പോൾ പല്ലിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് നടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ എനിക്കിപ്പോൾ ഞാൻ പറഞ്ഞു പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒരു വെബ് സീരീസ് വന്ന് കിടക്കുന്നുണ്ട്, ജസ്റ്റ് അത് പ്ലാനിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ നിങ്ങൾ നെഗറ്റീവ് പറയുന്നവർക്ക് എനിക്ക് ഇത്രേ പറയാനുള്ളൂ, നിങ്ങൾ പറയാനത് പറഞ്ഞു, പക്ഷെ നിങ്ങൾ അവിടെ ഇരുന്ന് പോകും, ഞാൻ ഉയരങ്ങളിലേക്ക് എത്തിച്ചേരും. ഞാനും എൻ്റെ ഫ്രണ്ട് സീതയും കൂടി ഞങ്ങൾ ഒരേ തീമിൽ ട്വിന്നിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണുമ്പോൾ അതൊരു ലെസ്ബിയൻ കപ്പിൾസിൻ്റെ പോലെ തോന്നുമെങ്കിൽ ഞങ്ങൾ ഉദ്ദേശിച്ച തീം എന്താണെന്ന് വെച്ചാൽ ട്വിന്നിങ് ആയിട്ട് അതിൽ ഒരാൾ ബൈ ബർത്തിൽ തന്നെ മരിക്കണം, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ ഒരു നല്ല കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഇതെന്താ പ്രേതാണോ? ശരിക്കും എന്താ പറയുക, പ്രേതം ശരിക്കും എങ്ങനെയാണ്, ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആക്ച്വലി ഞാൻ കണ്ടിട്ടുള്ള സിനിമയിൽ പ്രേതമൊക്കെ വെച്ചാൽ എന്നെ പോലെ നല്ല ഗ്ലാമറൊക്കെ ഉള്ള സുന്ദരി, മേ ബി അതുകൊണ്ടായിരിക്കും ആളങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക എന്നാണ് ഞാൻ വിചാരിക്കുന്നുള്ളൂ. അങ്ങനെ നല്ല രീതിയിലുള്ള കമൻസൊക്കെ വരുന്നുണ്ട്, പക്ഷെ ഞാനത് മൈൻഡ് ചെയ്യുന്നില്ല. ഇപ്പം പോലും പല രീതിയിൽ വരുന്നുണ്ട്. ഞാനിപ്പോൾ കമൻറ്റ് സെക്ഷൻ ഓണാക്കി തന്നെ ഇട്ടിട്ടുണ്ട്. പറയാളവർ പറഞ്ഞോട്ടെ. എൻ്റെ വീട്ടിൽ ഒരു ചെറിയ വീടാണ്, അച്ഛൻ അമ്മ അനിയൻ പിന്നെ ഞാനും, ഞങ്ങൾ നാല് പേരടങ്ങുന്നതാണ് ഞങ്ങളുടെ ഫാമിലി. അച്ഛൻ ഒരു കാറ്ററിംഗ് തൊഴിലാളിയാണ്, പോരാത്തതിന് അതായത് ജ്യോതിഷ പൂജ ചെയ്യുന്നുണ്ട്. പിന്നെ അമ്മ വീട്ടിൽ തന്നെ, ഒരു പണിയില്ല. അനിയൻ ടെൻത്തിൽ പഠിക്കുന്നു. മൂപ്പരാൾ ഭയങ്കര എന്താ സോഫ്റ്റ് ബോളും ബേസ്ബോളൊക്കെ പ്ലെയറാണ്. പിന്നെ അവരൊക്കെ എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ വീട്ടുകാരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, അവരെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും അച്ചീവ് ചെയ്യാൻ പറ്റും. ഇതാണ് എൻ്റെ അച്ഛൻ അമ്മ. പിന്നെ അനിയൻ എക്സാമിന് പോയിരിക്കുകയാണ്. ഇപ്പോൾ ചെറുപ്പത്തിലെ തൊട്ട് ഉള്ള പല്ലിൻ്റെ ഇതായുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ കാണിക്കാത്ത ഡോക്ടേഴ്സ് ഇല്ല. നമ്മൾ നല്ല സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചു. ഇവരൊക്കെ റെഫർ ചെയ്യുന്നത് ഈ മെഡിക്കൽ കോളേജിൽ തന്നെയാണ്. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ നെക്സ്റ്റ് ഒരു സർജറി ഉണ്ട്. അപ്പോൾ സർജറികൾ ഇങ്ങനെ അതൊരു പാർട്ട് ബൈ പാർട്ടായിട്ടാണ്, ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാരണം ഡോക്ടർ പറഞ്ഞു ഒരു 1.5 years എങ്ങനെയായാലും എടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് മോളുടെ കരിയർ, അവർക്ക് ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് അവരുടേതായിട്ടുള്ള വേറൊരു എന്താ പറയുക, ഇന്നത്തെ കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ വേറൊരു ഭാഗത്തുണ്ട്. എന്നിരുന്നാൽ പോലും ഞാനത് കെയർ ചെയ്യുന്നില്ല. അവർക്ക് അവരെ സൂക്ഷിക്കാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം ഒരു അച്ഛൻ എന്നുള്ള നിലയ്ക്ക് എനിക്കുണ്ട്. ഒരു ഇവരെ ഒരു അത്ഭുത ജീവിയെ പോലെ മോളെ വീക്ഷിക്കുന്നൊരു അവസ്ഥ വന്നിട്ടുണ്ട് പലരും. പക്ഷെ ഞാനങ്ങനെ ഇതിപ്പോൾ എല്ലാവർക്കും വരാവുന്നൊരു സംഭവമാണ്. ഇപ്പോൾ ഇവള് തന്നെ ഇപ്പം ഇങ്ങനെ ഒരു ഈ സോഷ്യൽ മീഡിയയിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയത് മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യിക്കുന്നുണ്ട്, ഇവിടെ ഒരു മോട്ടിവേഷൻ ചെയ്യുന്നുണ്ട്. അത് തന്നെ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഈ സമൂഹത്തിന് ചെയ്തു കൊടുക്കാൻ പറ്റാവുന്ന ഏറ്റവും വലിയൊരു കടമയാണെന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ടായി. അത് കാരണം എനിക്ക് ഇവളിൽ ഓവർ കോൺഫിഡൻസ് ഉണ്ട്. കോൺഫിഡൻസ് അല്ല, ഓവറായിട്ട് കോൺഫിഡൻസ് ഉണ്ട്. അവൾ തെറ്റി വഴി തെറ്റി പോവില്ല എന്നുള്ളത് നല്ല ഒരു ഇതുണ്ട്. ഇപ്പോൾ ഇത്രയും വലിയൊരു സർജറി, എൻ്റെ വൈഫിന് ഒരു ബ്രെയിനിൽ ഒരു പ്രോബ്ലം ആയിരുന്നു. ഇപ്പോൾ സർജറി ഒരു കഴിഞ്ഞിട്ട് 2 വർഷമായിട്ടുള്ളൂ. ഇപ്പോൾ വീണ്ടും കഴിഞ്ഞ മാസം MRI ചെയ്തപ്പോൾ അത് വീണ്ടും ഗ്രോത്ത് ആവുന്നു. നമ്മൾ അനുഭവങ്ങൾ, നമുക്ക് വരുന്ന ഓരോ വിഷമങ്ങളുണ്ടെങ്കിലും അത് നമ്മൾ സഹിച്ചേ പറ്റൂ. അത് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട് ഇപ്പോൾ. അത് എൻ്റെ ആ ഒരു ഇത് എൻ്റെ മോൾക്കും കിട്ടിയെന്നുള്ള എനിക്ക് ഭയങ്കര ഒരു ഇത്. ഇപ്പോഴത്തെ ഒരു മൂമെൻ്റ്, ദിസ് മൂമെൻ്റ് ഞാൻ എന്താ പറയുക, ഒരു അച്ഛൻ എന്നുള്ള നിലയ്ക്ക് ഭയങ്കര പ്രൗഡ്ലി ഞാൻ നിൽക്കുന്നൊരു വ്യക്തിയാണ്. പല കുട്ടികളും ഇങ്ങനെ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ അങ്ങനെ എന്തോ ഒരു ഇതുപോലെ മോളെ കളിയാക്കി പറയും. ഇപ്പം ഭയങ്കര ഹാപ്പി, എല്ലാവരും ഹാപ്പി. പലരും എന്നോട് ചോദിച്ചു എങ്ങനെയാണ് ഇത്രയും പോസിറ്റീവായിട്ടിരിക്കാൻ പറ്റുന്നത്, ഭയങ്കര മോട്ടിവേഷൻ, ആരാണ് എൻ്റെ മോട്ടിവേറ്റർ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു മോട്ടിവേറ്റർ ഒന്നും ഇല്ല. കാരണം നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇത്രയും സ്ട്രോങ് ആയിരിക്കാൻ പറ്റുന്നത്. എനിക്ക് മറ്റുള്ളവരോട് പറയാൻ മെയിനായിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ട് വിഷമിച്ചിരിക്കാണ്ട് മറിച്ച് നമ്മളെ കളിയാക്കുന്നവരുടെ മുന്നിൽ നമ്മൾ അവരെക്കാളും വലുതാന്ന് കാണിച്ചു കൊടുക്കാനുള്ള ഒരു വാശി, ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെക്കാളും വലിയ ഉയരങ്ങൾക്ക് എത്താൻ സാധിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABCTV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.